ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡിസിക്സ് ഡിവറിലാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഇത് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഹൊറിസോണ്ടലിൽ വെച്ച് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തത്. ഇത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി തരാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഡിറൈലർ ട്യൂൺ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഒരു പഴയ ഷിമാനോയുടെ ഡിറൈലർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിറൈലർ ട്യൂൺ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ട്യൂൺ ചെയ്യുമ്പോൾ ഈ മൂന്ന് ലിമിറ്റ് സ്ക്രൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിരിക്കും. ഇത് ഹൈ ലിമിറ്റ് സ്ക്രൂ, ഇത് ലോ ലിമിറ്റ് സ്ക്രൂ, അതുപോലെ തന്നെ ഇത് ബി സ്ക്രൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ഫ്രീ വീലും കാര്യങ്ങളൊക്കെ തേയുമ്പം നമ്മുടെ ഡിറൈലറിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ ആണ് ഈ ഒരു ബി സ്ക്രൂ എന്ന് പറയുന്നത്. ഹൈ ലിമിറ്റ് സ്ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ സെവൻത് ഗിയർ, അതായത് ഏറ്റവും ഹയസ്റ്റ് ഗിയറിലെ ട്യൂണിങ്ങിനായിട്ടുള്ള ലിമിറ്റ് സ്ക്രൂ ആണ് ഈ ഒരു ഹൈ ലിമിറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹൈ ലിമിറ്റ് സ്ക്രൂ എപ്പോഴും ഈ ഒരു ലോ ലിമിറ്റ് സ്ക്രൂവിൻ്റെ ഒപ്പം ആ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു ലെവലിലാണ് പല ആളുകളും ഫസ്റ്റ് ടൈം ട്യൂൺ ചെയ്യുമ്പം ആ ഒരു ലെവലിലാണ് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം അവർ ഓർത്തിരിക്കുന്നത് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെവലിൽ തന്നെ ഇത് ടൈറ്റ് ചെയ്താൽ മതി. കാരണം ഹൈ ലിമിറ്റ് സ്ക്രൂവിനെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴും ലൂസ് ചെയ്യുമ്പോഴും യാതൊരു ആക്ഷനും നമ്മുടെ ഡിറൈലറിന് വരില്ല എന്നാണ് ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാനായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ഈ ഒരു ഹൈ ലിമിറ്റ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പം, അതായത് ടൈറ്റ് ചെയ്യുമ്പം, നമ്മുടെ ഈ ഒരു ഡിറൈലറിന് വരുന്ന ഒരു മൂവ്മെൻ്റ്, ഒരു ആക്ഷൻ എന്താണെന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കി തരാനായിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ഒരു ആക്ഷനിലേക്ക് പോകാം. നമ്മളിപ്പം ഈ ഒരു ഹൈ ലിമിറ്റ് സ്ക്രൂ നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഒരു ഡിറൈലറ് നമുക്ക് ലിഫ്റ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സെവൻത് ഗിയറിലിടുമ്പോൾ നമ്മുടെ ചെയിൻ പലർക്കും ഫസ്റ്റ് ടൈം വരുമ്പോൾ ചാടിപ്പോവും. അപ്പോൾ ഇതൊന്ന് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡിറൈലറ് ലിഫ്റ്റാവും. ആ ലിഫ്റ്റാകുന്ന ടൈമിൽ നമ്മുടെ ചെയിൻ നേരെ കയറി നമ്മുടെ സെവൻത് ഫ്രീ വീലിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ചെയിൻ ചാടാതെ വേറെ നോയിസസ് ഒന്നും കേൾക്കാതെ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. ഇൻ കേസ് നമ്മളിപ്പം ഇത് ടൈറ്റ് ചെയ്യുമ്പം നമ്മുടെ ഗിയർ, അതുപോലെ നമ്മുടെ ചെയിന്, നമ്മുടെ ഡിറൈലർ നമ്മുടെ ചെയിനെ ഒക്കെയെടുത്ത് നമ്മുടെ സിക്സ്ത് ഗിയറിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കുറച്ച് ഓവർ ടൈറ്റ് ആയി പോയിട്ടാണ്. അത് നമ്മൾ ലൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഡിറൈലർ ഡൗൺ ആകും. അങ്ങനെ കറക്റ്റ് പൊസിഷൻ വരുമ്പോൾ നമ്മുടെ സെവൻത് ഗിയറിൽ കറക്റ്റ് ആയിട്ട് വീഴും. അപ്പോൾ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഈ ഒരു ഹൈ ലിമിറ്റ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിറൈലറിന് വരുന്ന ഈ ഒരു ആക്ഷനാണ്. അപ്പം ഇത്രയും ഒരു ആക്ഷൻ വരും ഈ ഒരു ഹൈ ലിമിറ്റ് സ്ക്രൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പം ഇനി ആരും ഇതുപോലെ സെയിം ലെവലിലൊന്നും ടൈറ്റ് ചെയ്യാൻ നോക്കരുത്. അതുപോലെ തന്നെ പഴയ ഡിറൈലേഴ്സ് ഒക്കെ നോക്കി ആ സ്ക്രൂ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ടൈറ്റ് ചെയ്യാനോ നോക്കരുത്. നമ്മുടെ ഡിറൈലർ, നമ്മുടെ സൈക്കിളിൻ്റെ ചെയിനും ഫ്രീ വീലും ഒക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത്, എത്രത്തോളം തേഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ട്യൂൺ ചെയ്യേണ്ടത്. ഇപ്പം മനസ്സിലായില്ലേ നമ്മുടെ ഒരു ഹൈ ലിമിറ്റ് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പം എത്രത്തോളം ഒരു ആക്ഷൻ നമ്മുടെ ഡിറൈലറിന് വരുമെന്ന്. അപ്പം ഇത്രയൊരു കാണിക്കാനുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെല്ലാവരും ഇനി കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.